ഇസ്രായേൽ ബന്ധം ആരോപിച്ച് ഇറാൻ പിടിച്ചെടുത്ത ചരക്കു കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം തുടർച്ചയായി നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ ഒടുവിൽ ഫലം കണ്ടു എന്ന് വേണം കരുതാൻ അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ മോചനത്തിന് വേണ്ടി നിരന്തരം ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. സമാനമായി തന്നെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ രാജ്യങ്ങളും ചർച്ചകൾ നടത്തിയിരുന്നു. ഇതെല്ലാം ഫലം കണ്ടതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 5 ഇന്ത്യക്കാരടക്കം 7 പേരെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് വൈകിട്ട് ഇവരെല്ലാവരും യാത്ര തിരിച്ചു എന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. 5 ഇന്ത്യക്കാരെ കൂടാതെ ഒരു ഫിലിപ്പിനോ സ്വദേശിയും ഒരു എസ്റ്റോണിയൻ കാരനുമാണ് മോചിതരായിരിക്കുന്നത്. ഇക്കാര്യം ആദ്യം സ്ഥിരീകരിച്ചത് എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിയാണ്. ഇദ്ദേഹം ഇറാൻ അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് പോർച്ചുഗീസ് ഈ കപ്പലിന്റെ ഉടമസ്ഥതയുള്ള പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇന്ത്യൻ എംബസി ആണ് ഒടുവിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരുടെ യാത്ര തിരിച്ച കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ മറ്റ് ആളുകൾ ഈ കപ്പലിൽ 25 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 17 ഇന്ത്യക്കാരായിരുന്നു. ഈ 17 പേരിൽ ഒരാൾ ആൻഡസാനെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു. ഏപ്രിൽ 13 കപ്പൽ പിടിച്ചെടുത്തെങ്കിൽ ഏപ്രിൽ 18 ആൻഡസയെ മോചിപ്പിച്ചിരുന്നെങ്കിലും മറ്റ് ഇന്ത്യക്കാർ അടക്കമുള്ള 17 പേർ ഇപ്പോഴും ഈ കപ്പലിലുണ്ട്. ഇവരുടെ മോചനവും എത്രയും വേഗം സാധ്യമാക്കണം എന്ന അഭ്യർത്ഥന ഈ ജീവനക്കാരുടെ, ഇന്ത്യ അടക്കമുള്ള ഈ നിലവിൽ കപ്പലിലുള്ള ജീവനക്കാരുടെ രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യെസ്, ഇറാൻ ഭരണകൂടത്തിന് ഇന്ത്യൻ എംബസി ഈ ഘട്ടത്തിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇറാനിലെ ഇന്ത്യൻ എംബസി ഈ ഇവരുടെ മോചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.